നമസ്കാരം കർണാടകയിലെ ഉടുപ്പിയിൽ സ്കൂളുകളും കോളേജുകളുമെല്ലാം വളരെ സമാധാനപരമായി പ്രവർത്തിക്കുകയായിരുന്നു അപ്പോഴാണ് ചില മുസ്ലിം സംഘടനകൾക്ക് തൊട്ടടുത്ത് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത വർഷം കർണാടകയിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് എന്ന ബോധോദയമുണ്ടായത് നിലവിലുള്ള സാഹചര്യങ്ങളനുസരിച്ച് അവിടുത്തെ ബി ജെ പി സർക്കാർ തുടർ ഭരണം നേടും എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയേ പറ്റൂ സി എ എ സമരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് സി എ എ മോഡലിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വലിയൊരു പ്രക്ഷോഭമുണ്ടാക്കി കളയാം എന്നാരുടെയോ ബുദ്ധിയിലുദിച്ചപ്പോഴാണ് ഹിജാബ് വിഷയം പൊന്തി വന്നത് പൊടുന്നതിനെ ചില മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ കോളേജുകളിലും സ്കൂളുകളിലുമെല്ലാം ഹിജാബ് ധരിച്ച് വരാൻ തുടങ്ങി അത് യൂണിഫോം കോഡിന് വിരുദ്ധമാണല്ലോ എന്ന് പലരും ചിന്തിച്ചു അങ്ങനെ സ്കൂൾ അധികൃതർക്ക് പരാതി ലഭിക്കുന്നു അവിടെ യൂണിഫോം കോഡ് നിർബന്ധമാക്കാനായി ഹിജാബ് ധരിക്കരുത് എന്ന് നിർദ്ദേശം വരുന്നു ഉടനെ തന്നെ വലിയ പ്രതിഷേധങ്ങളായി കർണാടക സർക്കാർ വരെ ഇടപെട്ടു അവിടെ സ്കൂളുകൾക്ക് യൂണിഫോം നിർബന്ധമാക്കാനുള്ള അവകാശമുണ്ട് സ്കൂളുകൾ പറയുന്നത് പോലെ ഹിജാബ് ഒഴിവാക്കിയേ പറ്റൂ എന്ന് അധികാരികൾ പറഞ്ഞു അപ്പോഴേക്കും സമരം അങ്ങ് വ്യാപകമാവുകയാണ് കർണാടകയിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും വരെ പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയിൽ എന്തോ ഹിജാബ് നിരോധിച്ചിരിക്കുന്നു മുസ്ലിം സ്ത്രീകൾ ആകെ പ്രശ്നത്തിലാണ് എന്നൊക്കെയുള്ള വലിയൊരു ടൂൾ കിറ്റ് പ്രചരണങ്ങൾ വരെ ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നടത്തി ഇവിടെ വലിയ പ്രക്ഷോഭമുണ്ടാവും ഹിജാബ് എന്നത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു വിഷയമായിരിക്കില്ല വലിയ രീതിയിലുള്ള മതവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സങ്കീർണ പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം നമ്മൾ വിലയിരുത്തിയിരുന്നു പക്ഷേ എല്ലാം നിസ്സാരമായാണ് കെട്ടടങ്ങിയത് ഇന്ന് കർണാടകയിൽ എസ് എസ് എൽ സി പത്താം ക്ലാസ് പരീക്ഷ ആരംഭിക്കുകയാണ് പരീക്ഷ എഴുതാനും ചില വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ചെത്തിയിരുന്നു അവരോട് സ്കൂൾ അധികൃതർ വ്യക്തമായി പറഞ്ഞു ഹിജാബ് ധരിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിനകത്തേക്ക് പ്രവേശിക്കാനാകില്ല ഹിജാബ് ധരിച്ചില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുക ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക ക്ലാസ് കിട്ടിയില്ല പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇരവാദമുന്നയിക്കുക ഇതൊക്കെയായിരുന്നു മുസ്ലിം സംഘടനകളുടെ അജണ്ട പക്ഷേ കർണാടകയിലെ വിദ്യാഭ്യാസ മന്ത്രി തീർത്തും പറഞ്ഞു പരീക്ഷ എഴുതാത്തവർക്ക് ആ വർഷം നഷ്ടമാകും പുനഃപരീക്ഷ നടത്തില്ല എന്ന് വളരെ വ്യക്തമായി കർണാടകയിലെ മുഖ്യമന്ത്രി പറഞ്ഞു അതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു ഈ വിദ്യാർത്ഥിനികൾ പാവം ഒന്നും അറിയാത്ത വിദ്യാർത്ഥിനികൾ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നിർബന്ധത്തിന് വഴങ്ങി ചില സമരങ്ങളിലൊക്കെ പങ്കെടുത്തു എന്നേ ഉള്ളൂ പരീക്ഷ നഷ്ടമാകും ഒരു വർഷം നഷ്ടമാകും എന്നറിഞ്ഞപ്പോൾ അവർ തനിയെ ഹിജാബ് ഉപേക്ഷിച്ചു പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം ഹിജാബ് ധരിച്ച് തിരികെ വീട്ടിലേക്ക് പോയി ഇങ്ങനെ ഹിജാബ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സമരം ഇവിടെ ഉണ്ടാക്കാം വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കാം എന്നൊക്കെ മനക്കോട്ട കെട്ടിയവർക്ക് വലിയ തിരിച്ചടിയായി ഇത്രയും വലിയ കോടതി ഇടപെടലുകളുടെയൊന്നും ആവശ്യമില്ലായിരുന്നു എന്നിപ്പോൾ തോന്നിയേക്കാം ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിന് അവർ ഹർജി കൊടുത്തു അവിടെ അതൊരു വിശാല ബെഞ്ചിന് വിട്ടു നടപടി സ്റ്റേ ചെയ്തില്ല വിശാല ബെഞ്ചും സ്കൂൾ അധികൃതരുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതചിഹ്നം ഉപയോഗിക്കാൻ പാടില്ല ഏതൊരു പുരോഗമനവാദിക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ആശയം മാത്രമാണിത് യൂണിഫോമിൻ്റെ ഉദ്ദേശം എന്താണ് ഹിജാബിൻ്റെ ഉദ്ദേശം എന്താണ് ഇത് രണ്ടും ഒത്തുപോകുന്നതാണോ എന്നാണ് നോക്കേണ്ടത് പക്ഷേ ഹൈക്കോടതി എല്ലാ നിയമവശങ്ങളെയും പരിശോധിച്ചു ഹിജാബ് ധാരണം മുസ്ലിങ്ങളുടെ നിർബന്ധിതം അജാ ആചാരമാണോ അല്ലെങ്കിൽ യൂണിഫോം നിർബന്ധിതമാക്കുന്നത് മൗലികാവകാശത്തിൻ്റെ ലംഘനമാണോ ഇതെല്ലാം ഈ കർണാടക ഹൈക്കോടതി പരിശോധിച്ചതിന് ശേഷമാണ് വിധി പ്രസ്താവിച്ചത് ഇവിടെ സ്കൂളുകൾക്ക് യൂണിഫോം നിർബന്ധമാക്കാൻ അവകാശമുണ്ട് അത് കുട്ടികൾ അനുസരിച്ച് മതിയാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന വിധി ഉണ്ടായി ഇതിനെതിരെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതേ തീവ്രവാദ സംഘടനകൾ സുപ്രീം കോടതിയുടെ സമയം കളയുകയാണ് തീർച്ചയായിട്ടും കോടതിയിൽ നിന്നും നിയമപരിശോധന നടത്തി നടത്തിക്കഴിഞ്ഞാൽ മറിച്ചൊരു വിധി ഉണ്ടാവില്ല എന്നെല്ലാ നിയമവിദഗ്ധരും ഒരുപോലെ പറയുമ്പോഴും വീണ്ടും അവിടെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയി കേരളത്തിൽ നിന്നും കേരളത്തിലെ വോട്ട് ബാങ്കുകൾ പിടിച്ചു നിർത്താനായി സമസ്തയും ഒരു ഹർജിയുമായി അതായത് ഹൈക്കോടതിക്ക് തെറ്റുപറ്റി ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ മതാചാരങ്ങളെ നിർണയിക്കുന്നതിൽ നിർബന്ധിത മതാചാരം ഏത് എന്ന് നിർണ്ണയിക്കുന്നതിൽ ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഞങ്ങളിത് ആ പണ്ഡിതന്മാർ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുത്തി തരാം എന്ന രീതിയിൽ സമസ്ത ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലേക്കും പോയി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇസ്ലാമിൽ എന്തൊക്കെയാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ നിർബന്ധ മതാചാരങ്ങളെന്ന് അതിലൊന്നും ഹിജാബ് പെടുന്നില്ല പിന്നെ എന്തിനാണ് ഈ സംഘടനകൾ ഇസ്ലാമിനെ തീവ്രവാദവൽക്കരിക്കാനായി മത തീവ്രവാദം സമൂഹത്തിൽ വളർത്താനായി അതുവഴി രാഷ്ട്രീയ വിജയം നേടാനായുള്ള ചില സംഘടനകളുടെ ശ്രമങ്ങളെ സമസ്തയടക്കം അനുകൂലിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിലെന്തായാലും ബഹുഭൂരിപക്ഷം മുസ്ലിംകളും ഹിജാബിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഹിജാബ് ധരിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് ഇതൊഴിവാക്കിക്കൂടെ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷേ ആ ചോദ്യത്തോട് സഹകരിക്കാതെ പ്രക്ഷോഭവും രാഷ്ട്രീയ പ്രേരിതമായ സംഘർഷങ്ങളുമായി പുറത്തേക്കിറങ്ങുന്ന അല്ലെങ്കിൽ വിദ്യാലയങ്ങളെ സംഘർഷഭരിതമാക്കുന്ന സംഘടനകളോട് പോത്തിനോട് വേദമോദിയിട്ട് എന്ത് കാര്യം എന്ന് പറയുന്ന പോലെ ഇത്രയും നിയമപരമായ സൂക്ഷ്മ പരിശോധനയിലൂടെ കോടതി വിധി പറഞ്ഞിട്ടും കോടതിയിൽ വിധി പറഞ്ഞ ജഡ്ജിമാരെ പോലും കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരോട് കർണാടക സർക്കാർ എടുത്ത നടപടി തന്നെയാണ് ഉചിതം ഹിജാബ് ധരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ ധരിക്കാനാവില്ല ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാനാവില്ല എന്തിൻ്റെ പേരിലായാലും പുനഃപരീക്ഷ നടത്തില്ല എന്നുറച്ച തീരുമാനം കർണാടക സർക്കാർ കൈക്കൊള്ളുന്നു അവിടെ ഹിജാബ് വാദികൾ തോറ്റു തുന്നം പാടുകയാണ് വിദ്യാർത്ഥികൾ ഓരോ വിദ്യാർത്ഥിനിയും ഹിജാബ് ഉപേക്ഷിച്ച് തനിക്ക് ഹിജാബ് വേണ്ട പരീക്ഷ മതി എന്ന് പറഞ്ഞ് പരീക്ഷാ ഹാളിലേക്ക് കടന്നു കയറുമ്പോൾ ഇവിടെ മത തീവ്രവാദം തോൽക്കുകയാണ് പുരോഗമനം സത്യത്തിൽ വിജയിക്കുകയാണ് കർണാടകയിൽ ഇന്ന് പത്താം ക്ലാസ് പരീക്ഷ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലിരുന്നു കൊണ്ട് ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്യുന്ന ഇടത് ബുദ്ധിജീവികൾക്കുള്ള ഒരടി കൂടിയാണ് കേരളം മൊത്തം നിശ്ചലമാക്കിക്കൊണ്ട് നടത്തുന്ന കേരളീയരെ മൊത്തം ഇളിഭ്യരാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പണിമുടക്കിനെതിരെ കർണാടകയെ നിങ്ങൾ നോക്കുക അവിടെ ഇന്ന് വിദ്യാർത്ഥികളുടെ ഭാവിയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് പത്താം ക്ലാസ് പരീക്ഷ അവിടെ ഇത് നിർബാധം നടക്കുകയാണ് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല കേരളത്തിലെ ഇടത് കമ്മ്യൂണിസ്റ്റ് ലിബറലുകൾക്കും ഇസ്ലാമിക കർണാടകയിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കും മുഖത്തേറ്റ വലിയൊരടിയാണ് ഇന്ന് കർണാടകയിലെ പത്താം ക്ലാസ് പരീക്ഷ വെബ്ഡെസ്ക് ന്യൂസ്